ഹലോ എൻ്റെ ഈസെൻ്റെ എല്ലാവർക്കും നമ്മുടെ ബെറ്റർ ബൺ സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ എപ്പിസോഡായി ഇവിടെ വെച്ചിട്ട് ഒരു ക്രീപ്പും പൊട്ടിത്തെറിച്ചു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഫാമ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ബെറ്റർ മൈൻക്രാഫ്റ്റിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചു നമ്മൾ നോർമലി മൈൻക്രാഫ്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യമേ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ അതിലൊന്നാണ് നമുക്കൊരു ഫാർമുണ്ടാക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെറിയൊരു നമ്മൾ നമ്മളോടൊന്ന സെറ്റ് ചെയ്യും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഷേഡർ ഓഫ് ചെയ്തപ്പോൾ നമ്മുടെ ഈ ബേസിൻ്റെ അടുത്തായിട്ട് കുറച്ച് ഷിപ്പ് തുക കിടക്കുന്നുണ്ട് എനിക്കൊന്ന് അങ്ങോട്ടും പോയി നോക്കണമെന്നുണ്ട് ായിരുന്നു ഇതാ ഇവിടെ രണ്ട് ഷിപ്പ് ഉണ്ട് അവിടെ കൊല്ലാനായിട്ട് ആരെങ്കിലും കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട എനിക്ക് അതൊന്നും എക്സ്പ്ലോർ ചെയ്ത് നോക്കണം കൂടെ തന്നെ പറ്റുമെങ്കിൽ നമുക്ക് ഒരു അയൻ ഹാർമർ സെറ്റ് ചെയ്യണം ആദ്യം നമുക്ക് ഈ ഒരു ഫുഡിന് ആദ്യം തീരുമാനം ഉണ്ടാകാം എന്നിട്ട് നമുക്ക് ആർബറിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകാം പിന്നീട് കാണും ഒരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാകാനായിട്ട് അത്ര ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് പണിയെല്ലാം കഴിഞ്ഞു ഇതാ ഇവിടെ ഒരു ഡിയർ ഒക്കെ നിൽക്കുന്നുണ്ട് മാൻകുട്ടി ദോ ഓടി പോകുന്നു നമുക്ക് അങ്ങനെ നോർമൽ മൈൻക്രാഫ്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നോർന്നു ചെയ്യാം ചില കാര്യങ്ങളൊന്നും സെയിം ആയിരിക്കത്തില്ല കുറച്ച് വ്യത്യാസം കാണും നമുക്ക് സാറേ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് അപ്പൊ ഞാൻ നേരെ ബേസിനകത്തോ

അതിനു മുമ്പ് ഒരു ബക്കറ്റ് വെള്ളം നമുക്ക് വെച്ചേക്കാം ഇനി ഇവിടെ ടിൽറ്റ് ചെയ്യാം ഓക്കെ ഞാൻ കംപ്ലീറ്റ് ടിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് ഇവിടെ നട്ടേക്കാം ഇനി ഇത് വളരുന്ന അനുസരിച്ച് നമുക്ക് ഫാർമ ചെയ്യാം ദോ നിക്കുന്നത് ക്യാരറ്റ് ആണ് അത് സാധാരണ പൂവ് ഇനി കുറച്ചും കൂടി ക്യാരറ്റ് കിട്ടിയിട്ട് നമുക്ക് അവിടെ നടായിരുന്നു ഈ ഒരു മഷ്റൂം നിൽക്കുന്ന നല്ല രസമുണ്ട് ഈ വേൾ ജനറേറ്റ് ആവുമ്പോ ജനറേറ്റ് ആവുന്ന സ്ട്രെച്ചർ ഒക്കെ അടിപൊളി കാണാൻ ആ ഒരു ഷിപ്പിന്റെ ഒക്കെ ഭംഗി നോക്കി കൂടെ തന്നെ നമുക്കൊരു ബാക്ക് പാക്ക് ഉണ്ടാക്കണം ബാക്ക് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ബാക്ക് പാക്ക് നമ്മളെ റെസിപ്പിയില് കാണിക്കുന്നില്ല അതാ ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ച് ലെതർ ഒരു ചെസ്റ്റും മതിയായിരുന്നു ബാക്ക് പാക്ക് ഉണ്ടാകാൻ എന്നാ ഇപ്പൊ റെഡിയാകാം ലെതർ മേളോ ബേസിനെ എന്നാൽ നമുക്ക് ഒരു ബാക്ക് പാക്ക് ഉണ്ടാക്കി കൊണ്ട് നടക്കാം അതാകുമ്പോ നമുക്ക് ഇൻവെന്ററി കുറച്ചു കിട്ടും ലെതർ എന്റെ കയ്യിൽ എട്ടിക്കകത്തില്ല ലെതർ അപ്പൊ നമുക്ക് കുറച്ച് കവിനെ കൊല്ലേണ്ടി വരും അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു സോഡ് ഉണ്ടാക്കിയേക്കാം ഒരു സ്റ്റോൺ സോഡ് ഉണ്ടാക്കി ഇനി പോയിട്ട് കുറച്ച് കവിനെ കൊല്ലാം നമുക്ക് എട്ട് ലെതർ വേണം ഇതാണ് നിൽക്കുന്ന കൗ ലെതർ അതൊന്നു ഇവിടെ ഒരുപാട് കൗ നിൽക്കുന്നത് ഇവിടെ കുറച്ച് ക്യാരറ്റ് ഒന്നിപ്പോ നമുക്ക് ഇത് എടുത്തിട്ട് നമ്മുടെ ഫാമിൽ കൊണ്ട് നടാം ഈ ക്യാരറ്റ് നമുക്ക് ഫാർമലാൻഡ് ഇല്ലെങ്കിൽ നടാൻ പറ്റൂ ചിലപ്പോ ജനറേറ്റ് ആവുന്നത് മാത്രമേ ആവുകയുള്ളൂ നമുക്ക് നടാൻ പറ്റൂലെ മൂന്ന് ലെതർ ആയ കയ്യിൽ നാല് ലെതർ ഇനി നാലെണ്ണം കൂടി മതി ചെറിയൊരു കപ്പലോട്ടിരിക്കുന്നു അഞ്ചെണ്ണായി ആറ് എട്ടെണ്ണായിട്ടുണ്ട് ഇവനെ കൂടെ അങ്ങ് തീർത്തേക്കാം അവൻ തരുന്നതോടെ കൂട്ടി പത്തെണ്ണായി ഇത്ര തന്നെ മതി നമുക്ക് ഇതിന് ബേസിലോട്ട് കൊണ്ടുപോകണോ അതോ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കയ്യിൽ വെച്ചുണ്ടാക്കാം കുറച്ച് വുഡ് എടുത്തിട്ട് നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം ജസ്റ്റായി ബാക്ക് പാക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് എന്തായാലും ഈ ഒരു ചെസ് വെച്ചിട്ട് ഇതിനെ ചുറ്റും എത്ര വച്ചാൽ മതിയല്ലോ ഏ ഒന്നും കാണിക്കുന്നില്ലല്ലേ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇവിടെ ബാക്ക് പാക്ക് അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നതാണ് കാണിച്ചത് അങ്ങനെ തന്നെ കാണിക്കുന്നത് പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞാൻ മേലെ പിഞ്ച് വെച്ച അത് ഞാൻ മേലെ തന്നെ കാണുമായിരിക്കും അല്ലെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ തറയിൽ വെച്ചിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും ഒരു ചെസ്റ്റ് കുറച്ച് ലെതർ ഇപ്പോഴും പറ്റുന്നില്ല പക്ഷെ ഇത് ഓക്ക് ചെസ്റ്റ് ആണ് അതിന് നമ്മൾ വെറും ചെസ്റ്റ് ആക്കണം ഇനി ഉണ്ടാക്കാൻ പറ്റും ഓ ഇനി ഉണ്ടാക്കാൻ പറ്റും എന്തൊക്കെ പരിപാടിയാ ഓക്കെ ബാക്ക് പാക്ക് ഉണ്ടാക്കി ഇനി എന്തോ ഇനി ഇതിനെ ഞാൻ തോളിയിടും ഇവിടെ ഇട്ടാ മതിയെ അതിപ്പുറത്തെ കയ്യിലായില്ലേ ഇനി ഇതിന്റെ മേളാണ് അവിടെ അതിന്റെ മേളിൽ അവിടെയല്ല ഇവിടെ ഓ അവിടെ തന്നെ നമ്മൾ ചെസ്റ്റ് ബ്ലേറ്റ് ഇട സ്ലോട്ട് കൊണ്ട് പോയിട്ട് ഇങ്ങത്ത് വച്ചാൽ മതിയായിരിക്കും ബാഗ് അപ്പോഴായി ഓ ഇലക്ട്രേ ഒക്കെ ഒരുമിച്ചിടാൻ പറ്റും ഇലക്ട്രയും ചെസ്റ്റ് ബ്ലേറ്റ് ഒക്കെ ഒരുമിച്ചിടാൻ പറ്റും ആയിരിക്കും അങ്ങനെ ബാക്ക് പാക്ക് നമ്മൾ ഉണ്ടാക്കി വേറെന്തൊക്കെ പരിപാടി ഉണ്ട് അയാണ് അപ്ഗ്രേഡ് അപഗ്രേഡാകും ഗോൾഡ് ഡയമണ്ട് ഡയമൻഡൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്താ സ്റ്റാറും കൊടുക്കാൻ പറ്റും എൻഡ്ലെസ് ലസ് ബാക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാൻ പറ്റും അല്ല അതിനി എങ്ങനെ ഉപയോഗിക്കുന്നത് അതിന് ഇനി ഏത് ബട്ടൺ ക്ലിക്കുകഴിഞ്ഞാൽ ബാക്ക് പാക്ക് എനിക്ക് തുറക്കാൻ പറ്റും കൺട്രോൾ കൺട്രോൾസ് അവിടെ ഓപ്പൺ ബാക്ക് പാക്ക് ബി അടിച്ചാൽ മതി ബി അടിക്കുമ്പോ ആ അതാ തുറന്നു ട്രേഡ് ബാക്ക് പാക്ക് അപ്പോൾ ഒമ്പത് സ്ലോട്ടേ കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന അനുസരിച്ച് കൊണ്ടിരിക്കുവായിരിക്കും അപ്പൊ അതിനകത്ത് ഞാൻ എന്തൊക്കെ വെക്കട്ടെ ഈ ഒരു ഫുഡ് ഞാൻ അവിടെ വെച്ചിരിക്കാം എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആവശ്യം വരും വേറെ എന്തെങ്കിലും വയ്ക്കണ്ട ഈ ഫ്ലിൻ്റ് വരുകട്ടെ ഇപ്പോൾ ഏതാണ്ട് ഒരു എൻ്റെ പോലെയായി എൻട്രെസ്റ്റാണെങ്കിൽ നമ്മൾ വച്ചിട്ട് തുറക്കണം ഇത് നമ്മൾ ബി അടിച്ചാൽ മതി അപ്പോൾ തുറന്നാൽ തന്നോളൂ അതിനെ ഇഷ്ടപ്പെട്ടു അത് കരുതിട്ടെ അതിന് നമ്മൾ ഇത് കാണിക്കും കാണിക്കും അടിപൊളിയെ എക്സ്പ്ലോറിങ്ങിന് പോവുകയാണ് അതൊക്കെ ഉള്ള സംഭവം അതാണ് എന്റെ ബാക്ക് പാക്ക് ഇനി കുറച്ച് ക്യാരറ്റ് നേരത്തെ കിട്ടി ആ ക്യാരറ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടു നട്ടു വെച്ചിരിക്കാം അതാവുമ്പോൾ നമുക്ക് ഇനി ഫുഡ് ഒരുപാട് കിട്ടിക്കോളും ചെറിയൊരു ഫുഡ് ഫാർമ് നമ്മളുടെ ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെയുള്ള ഈ കുറച്ച് കേവൊക്കെ എനിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പൊ അതിനായിട്ട് ഒരു ടോർച്ച് എനിക്ക് വേണം ഈ ഒരു ലാൻഡ് ഇവിടെ നിങ്ങടുത്തേക്കാം എന്റെ കയ്യിൽ പിടിച്ചോണ്ട് പോവാം എന്നിട്ട് കുറച്ച് ആയുന്ന് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം ഇതിനകത്ത് അവർ ക്രീപ്പർന്ന് ക്രീപ്പർ ഇതാ വരുന്നത് പുടദൂരെ പുട ദൂരെ പെട്ടെന്ന് ഒരു ഷീൽ ഉണ്ടാക്കണം ഇവിടെ ഒരുപാട് ക്രീപ്പർ അവിടത്ത് ഇവിടെ കുറച്ച് കോൾ ഉണ്ട് അതൊക്കെ എടുത്തേക്കാം ആറെണ്ണം കിട്ടി ഇനി എനിക്കൊരു ടോർച്ച് ഉണ്ടാക്കാം അയണ് കിട്ടുമ്പോൾ എനിക്ക് എന്നെ സ്മെൽ ചെയ്യാൻ പറ്റും ഇനി ഒരുപാട് കോൾ എനിക്ക് കിട്ടി ഇരുപത്തി കിട്ടി കിട്ടിയെനിക്ക് ഇനി കുറച്ച് അയം കൂടെ എനിക്ക് ഒപ്പിച്ചാൽ മതി അയണ് ഈ ഒരു ക്യാവിനെത്തോട്ട് പോയി നോക്കി നോക്കാം ഇന്നേം കോൾ ഇത് വലിയൊരു ക്യാബാണ് അതായത് ഇവിടെ കുറച്ച് അയണ ഉണ്ട് നമുക്ക് ഇതൊക്കെ എടുത്തേക്കാം നാലെണ്ണം കിട്ടി ഇവിടെ നിന്ന് താഴോട്ട വേറെന്തെങ്കിലും ഉണ്ടാകുമോ ഒരു റവീനു പോലെ കാണിക്കുന്നു ഇവിടെ ചടി നോക്കാം മേളിലോട്ട് ഓഷനാണി ഇവിടെ എത്ര ഞാൻ ഞാൻ മേളിലോട്ട് കയറാം എനിക്ക് ഇപ്പൊ കിട്ടി അയണ് വച്ചിട്ട് ഞാനൊരു സോഡുണ്ടാക്കാം സോഡ് ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്തുള്ള ഒരു ഷിപ്പ് ഒന്ന് കയറി നോക്കിയിട്ട് വരാം എന്താ എന്തുകൊണ്ട് നോക്കാം അവിടെ ഒരു ഫർണീസ് ഉണ്ടാക്കാം അത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതിനകത്ത് ഈ രയു നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം ഓർമ്മ സ്മെൽറ്റ് നമുക്ക് അതെടുത്തിട്ട് ഒരു ഷീൽഡ് അങ്ങ് ഉണ്ടാക്കിയേക്കാം ഒരു ഷീൽഡ് ഉണ്ടാക്കി അതിന് ഓഫ് ഹാൻഡ് ഇരിക്കട്ടെ ഓഫ് ഹാൻഡിൽ നമുക്ക് രണ്ട് സാധനം വെക്കാൻ പറ്റും വേറെ എന്താണെന്ന് ഓക്കെ ഞാൻ പഠിച്ച് പഠിച്ച് വരുന്നു ഈ ബൾട്ടർ മൈൻക്രാഫ്റ്റ് ചെറിയ പുതിയ വർഷൻ ആയുണ്ടായിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ മേലോട്ടുകാരെന്ന മേലോട്ട് റൂം ഉണ്ടായിരുന്നു ഇവിടെ മേലോട്ടുകാരനോക്കാ ഇത് കറിയും കറങ്ങി എങ്ങോട്ട് പോകും എത്തി ഉണ്ട് ത്ത് യെസ് കുറച്ച് ഗോൾഡ് ഒരു എം ടി മാപ്പ് രണ്ടയുണ്ട് അത് യൂസ് ആവുമ്പോ നമുക്ക് എന്തായാലും ഓ ഇത് ലൈറ്റ് ഹൗസ് ആയിരുന്നു ഇവിടെ ലൈറ്റ് ആക്കിയിരിക്കുന്നത് ഇത് നൈറ്റ് ആവുമ്പോ ഓൺ ആവും റെസ്റ്റ് ഓണ വല്ലതും ഉണ്ടാകത്ത് ഞാൻ നോക്കി നോക്കിയോട്ടെ റെസ്റ്റ് ആണുണ്ടാകും പിന്നെ ഒരു ലാഡർ കാണിക്കുന്നുണ്ട് റെസ്റ്റ് ഓൺ ഉണ്ട് അകത്ത് ഇതപ്പോ എങ്ങനെ ഓൺ ഇതാണോ ഈ ഈ ബട്ടൺ ആണോ അതും റൗണ്ട് ചെയ്ത് കത്തുന്നു ഇവിടെ അതുകൊണ്ടാ കത്തുന്നു ഇതേപോലെ ഓണായിട്ട് കിടക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഈ ലൈറ്റ് ഹൗസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഷിപ്പ് അടുത്തായിട്ട് കാണുന്നുണ്ട് നമുക്ക് രണ്ടിലും പോയി നോക്കണം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്താ ഈ ഒരു ഷിപ്പിലോട്ട് പോയി നോക്കാം എന്നെ കൊല്ലാനായിട്ട് അവിടെ ആരും കാണില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും നല്ല ലൂട്ട് കിട്ടുമെങ്കിൽ നമുക്ക് അതോടൊന്ന് അടിച്ചു മാറ്റണം അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങോട്ട് പോയാൽ മതി കുറച്ചും കൂടി നല്ല ആർമുറൊക്കെ ആയിട്ട് നമുക്ക് അതിന്റെ അടുത്തുള്ള വേറെ ഷിപ്പിലോട്ടൂടെ പോയിട്ട് വരാം അപ്പൊ ഞാൻ എന്തായാലും നല്ല അടിപൊളി സ്ഥലം തന്നെ എന്റെ ബേസ് ആക്കിയത് അടിപൊളി ലൈറ്റ് ഹൗസ് ഇനി താഴോട്ട് പോവാം നോട്ട് ബ്ലോക്ക് പാട്ടൊക്കെ കേൾക്കാൻ ഇത് ഇവിടെ ഒരു ഫർണിസ് ഉണ്ടായിരുന്നു ഞാൻ വെറുതെ താഴെ ഉണ്ടാക്കി എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഒരു സോഡ ഉണ്ടാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ഒരു പിക്കാസും കൂടി ഇരിക്കട്ടെ ഒരായം പിക്കാസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി കുഴപ്പമില്ല ഈ ഒരു ബീഫിനെയും കൂടെ കുക്ക് ചെയ്തേക്കാം താഴെ ക്യാരറ്റ് വളർന്നവരെ എന്റെ കയ്യിൽ വേറെ ഫുഡ് ഒന്നും ഇല്ല ഞാൻ ചാവുമ്പോൾ ബാക്ക് പാഗും കയ്യിൽ നിന്ന് പോകുന്നു എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വയ്ക്കണം കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വയ്ക്കാം അതെന്തായാലും നമുക്ക് അപ്പോഴെപ്പോഴാണ് യൂസ് ആവും എന്റെ കയ്യിൽ കയ്യിലെപ്പോഴെങ്കിലും ടോർച്ച് ഇല്ലെങ്കിൽ എന്റെ ബാക്ക് പാക്ക് എടുത്താൽ മതിയല്ലേ അപ്പൊ കുറച്ച് ടോർച്ച് ഉണ്ടാക്കി ഒരു സ്റ്റാക്ക് ടോർച്ച് എന്റെ ബാക്ക് പാകിനകത്തിരിക്കട്ടെ ബാക്ക് പാക്ക് മാത്രം ഡാർക്ക് മോഡല്ല അത് സാ ഇതിങ്ങനെ എന്റെ തോൽ ഇരിക്കുന്നത് കാണാനൊന്നും നല്ല രസമുണ്ട് ഇനി നമുക്ക് ഇതിന് അപ്ഡേറ്റ് പറ്റും മാത്സ് ലെവൽ ആക്കണം പറ്റും എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എപ്പിസോഡ് ചെയ്യാൻ എനിക്ക് മതി ഒന്നുമില്ല എനിക്ക് ആ ബാക്ക് പാക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഓക്കെ കുറച്ച് ഫുഡ് ഫുഡായിട്ടുണ്ട് എന്റെ കയ്യിൽ ഇനി കുറച്ച് ഫുഡ് ഫുഡിന്റെ ബാക്ക് നിന്ന് എടുത്തിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കിയാകാം ബോട്ട് ഉണ്ടാക്കി ബാക്കി ഫുഡ് എന്റെ ബാക്ക് പാക്ക് വെച്ചിരിക്കാം ഓക്കെ ഇനി ഈ ബോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് എന്താ കടിച്ചു മാറ്റാൻ നോക്കിയിട്ട് വരാം ഷിപ്പ് ദൂയിരിക്കുന്നു നമുക്ക് പോയിട്ട് വരാം എന്ത് വെച്ചോ പറഞ്ഞോ എന്നെ കൊല്ലവിടെ ആരെങ്കിലും കാണുമോ എന്തോ ഇത് കണ്ടിട്ട് കണ്ടിട്ടൊരു പൈലറ്റ് ഷിപ്പിനെ പോലത്തെ ലുക്ക് ഉണ്ട് ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഇതൊരു ആണോന്ന് ആണോ ഒരു ഡൗട്ട് ഉണ്ട് കാര്യം നമുക്ക് ഒരു ഡിസ്പെൻസറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ബോംബോ കഥിയൊക്കെ ഇരിക്കും അവിടെ ആരെങ്കിലും ഉണ്ട് അയ്യോ മിനി മാപ്പിൽ അവിടെ കുറെ വില്ലേജർമാരെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങോട്ട് പോയ എന്നെ കൊല്ലം വന്നോ ആരെങ്കിലും ഒരു വില്ലേജറിനെ കാണിക്കുന്ന അടുത്ത് ഞാൻ കറങ്ങി ആ കറങ്ങിയ വില്ലേജറിനടുത്തോട്ട് പോകാൻ പറ്റുമെന്നോ അങ്ങോട്ട് വില്ലേജറിനെ പൂട്ടിയിട്ടിരിക്കുന്ന ആണോ ഇത് വില്ലേജർമാരെ ജയിലുള്ളതാണോ ദൂരിക്ക് വില്ലേജർ അയ്യോ ആ പാവപ്പെട്ടവൻ ഈ ബോട്ടി കയറ്റി പറഞ്ഞു കൊടുത്തേക്കാ എടാ നീ വാ നിന്നെ ഞാൻ കൊണ്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം വാ ബോട്ടി കയറണ്ടെ എന്റെ വണ്ടി വന്നു ഇവനെ ഞാൻ ഇനി അങ്ങനെ രക്ഷപ്പെടുത്തും കൊണ്ടിട്ട് ഒരു കാര്യമില്ലല്ലേ ഇവനെ ട്രേഡ് ചെയ്യണമെന്നൊന്നും പറ്റില്ല ഫിറ്റ് ആണ് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ അനിമേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അറിയുമ്പോൾ പെട്ടിക്കാത്ത എന്തെങ്കിലും ആ പെട്ടിക്കാത്ത സാധനം ഉണ്ടായിരുന്നു ഫിഷിൻ റോഡ് വിത്ത് അൻപ്രിന്ത്രി വരട്ടെ കുറച്ച് ഗോൾഡിൻകറ്റോണ്ട് ഫിഷ് കൈ ഇരിക്കട്ടെ ഫുഡ് ഒന്നുമില്ലെങ്കിൽ അടുത്ത് കഴിക്കാം കൊള്ളടാ കൊള്ളാം നിന്റെ എല്ലാം അടിച്ചു മാറ്റി ഇനി ഇതിന്റെ മേലിലോട്ട് കയറി ഞാൻ ഇങ്ങനെ ലൂട്ട് ചെയ്യും മേ മാപ്പിൽ കുറച്ച് ഡോൾഫിനും അടുത്ത് കാണിക്കുന്നുണ്ട് ദുവാടി എന്റെ ബോട്ട് എന്റെ ബോട്ട് ഞാൻ പോകും എന്റെ ബോട്ട് ഞാൻ തരില്ലോ എന്റെ ബോട്ട് ഇവരെ ഇട്ടിട്ട് പോകാനും തോന്നുന്നില്ലല്ലേ വാ കേറി വാഴത്തേക്ക് ഇവിടെ ഇരുന്ന് തോന്നി ഇനി ഇവന്മാരെ എങ്ങനെ കൊല്ലും അവരുടെ കയ്യിലിരിക്കുന്നത് ബോയാണ് ഇത് വേറെ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ ജി ടി എ സാനാൻഡസില് ഒരു മിഷൻ ഉണ്ടല്ലേ വെള്ളത്തിന് കൂടി പോയിട്ട് ബോട്ടിനകത്ത് കയറുന്ന പരിപാടി നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾ എന്നെ അത് നകത്താറിയിൽ കാണുന്നോ ഷിപ്പിന്റെ മേളിലാളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിന്റെ അടിയിലും ആളുണ്ടെങ്കിൽ ായി ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് അതിന്റെ മേളോട്ട് കയറാം ഇവിടെ ആരും വന്നില്ല ഇതിന്റെ അവിടെ ആരെങ്കിലും ഉണ്ടാ ഇവിടെ നിന്ന് ആരും കാണുന്നില്ല മേളോട്ട് കയറി നോക്കണോ ഒരു റൂം മേലോട്ട് കാണുന്നുണ്ട് ഏതോ ഒരു റൂം മേളോട്ട് കാണുന്നുണ്ട് അത് സ്റ്റെയർ കേസ് അല്ലേ ഒരു ചെസ്റ്റ് ഇരിക്കുന്നു ഡാക്ടർ ഇറങ്ങി വരുമോ ഒരുപാട് ചെസ്റ്റ് ഇരിക്കുന്നു ഇരിക്കുന്നത് ട്രഷർ റൂമ് തന്നെ തന്നെ തോന്നുന്നു മേലോട്ട് കയറിയിട്ട് അടിച്ചു മാറ്റാൻ പറ്റുമോ നോക്കട്ടെ എന്തെങ്കിലും ഇവിടെ നിൽക്കുന്ന ആരെല്ലാരും കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ചഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ തന്നെ ഉണ്ട് ഇതെല്ലാം അടിച്ച് മാറ്റിയിട്ട് അവന്മാരെ കൊല്ലാൻ നോക്കാം പെട്ടിക്കകത്ത് ഊഹ്ഷർ ഇതും തോന്നുന്നു അയൻ സോഡിൽ കോമ്പ് കട്ടറ ചിലോടിനൊക്കെ ചില ചില ബ്ലോക്ക് പെട്ടെന്ന് മൈൻ ചെയ്യാൻ പറ്റും അതപ്പ എന്റെ കൈ തന്നെ ഇരിക്കട്ടെ പിന്നെ ഒരു ലെഗിൻസും ഉണ്ട് അതും കിടില്ല ലെഗിൻസ് അതും ഇരിക്കട്ടെ പിന്നെ ഒരുപാട് അയണം ഒരുപാട് ഗോൾഡിംഗ് ഇപ്പുറത്തെ പെട്ടിക്കകത്ത് ഡയമണ്ട് നമ്മൾ ആദ്യത്തെ ഡയമണ്ട് നമ്മൾ മൈനിങ്ങിന് പോയപ്പോല കിട്ടിയത് ഒരു പൈലറ്റിന്റെ ഷിപ്പിനാണ് കിട്ടിയത് ഒമ്പതെണ്ണം ഉണ്ടത് പിന്നെ വേറെ റിസോർഡ് ലൂട്ടിങ് ടു ഉണ്ടത് സ്മൈറ്റ് ത്രീ ഉണ്ട് അതിന് മൈറ്റ് ത്രീ നമുക്ക് ഈ ഒരു പില്ലേജറിനടുത്ത് വർക്ക് ആവും എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും അത് വെച്ചിട്ട് ആ മേരെ കൊന്നാൽ മതി എനിക്ക് നേരത്തെ കിട്ടിയ ആ ഒരു സ്വോന കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം എന്തായാലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പൊ കിട്ടിയ അയുന്ന് വെച്ചിട്ട് നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റും ഒരു ഹെൽമെറ്റും ഒരു ബൂട്ടും അങ്ങ് ഉണ്ടാക്കിയാകാം ലഗിൻസ് നമുക്ക് വേറൊന്നും ഉണ്ട് അപ്പൊ ആ ലെഗിൻസ് വിട്ട് കംപ്ലീറ്റ് അയൻ ആർമറോട്ട് നമുക്ക് മാറിയേക്കാം അതായത് ബാക്ക് പാക്കും ആ ഒരു ചെസ്റ്റ് പ്ലേറ്റും നമുക്ക് ഒരേ സ്ലോട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫീച്ചർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും പതിനഞ്ചായാലും ഇങ്ങനെ ബാക്കി ബെറ്റർ മൈൻക്രാഫ്റ്റ് ഉയരി പൊട്ടിച്ചിട്ട് അവന്മാരെ ഇങ്ങനെ തീർക്കാൻ പറ്റുമോ ക്കാം അമ്മരെല്ലാം കൂടി ഒരുമിച്ച് തന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാവൂല ആരെ നിങ്ങൾ ഓടി വരാത്തത് അവിടെ തന്നെ നിൽക്കുന്ന നിൽക്കുന്നതും അവർക്ക് ഓടാൻ പറ്റൂല അവിടെ നിങ്ങോട്ട് കക്കി നിർത്തിയിരിക്കുന്നതാണ് അവന്മാരെ അവിടെ അവന്മാരെ ചുറ്റും നിൽക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ രണ്ട് ചുവടി തന്നെ കൊല്ലും അമ്മര് പറയാൻ പറ്റൂല ഞാൻ എന്തായാലും ഷീൽഡ് പിടിച്ചിട്ടൊന്നും അങ്ങോട്ട് പോയി നോക്കാം പിന്നെ ഓട്ടിക്കുന്നതെങ്കിൽ തിരിച്ച് ഓടി അതിനകത്ത് നിന്ന് അറിയാൻ മതി എന്റെ പേര് സുധീ ക്സ്മാർ അത് ഇതു ബോക്കോ ബ്ലോക്ക് ബ്ലോക്ക് ചെറുതായിട്ടൊന്നും പോയൊന്നും ഒന്നും കുഴപ്പമില്ല എവിടെ പോയാൽ മതി അവന്മാരപ്പ അവിടെ നനങ്ങൂല അതെന്തായാലും ഉറപ്പിച്ചു മറ്റേ ഓടിന്റെ മേലോട്ട് ക്യാരി ചെയ്യാൻ എനിക്ക് ഒരു ഡൗട്ടുണ്ട് അറിയാം താഴെ അടഞ്ഞാ എന്നെ തീരുന്നു അവനെ കൊല്ലാതെ എനിക്ക് വെള്ളം ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ഇടഭരപാണെ കൊല്ലെ പെട്ടെന്ന് കൊല്ലും നമ്മൾ അതെന്തോന്നും വലിയ ആറു മിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊല്ലും കുറച്ച് എമ്മോ ഡ്രോപ്പ് ചെയ്തു അവന്മാരെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ അമ്മമാരെ എന്നെ പിടിവെച്ച് തുടങ്ങൂട്ടെ വേറെ ആരെങ്കിലും ഉണ്ട് അമ്മമാര് ഓടില്ല എങ്കിൽ കുഴപ്പമില്ല എനിക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു അടി അടിച്ച് തിരിഞ്ഞു വന്നാൽ മതി ഞാൻ ഷീൽഡിൽ പിടിച്ചു അവിടത്തോട്ട് പോയിട്ട് അല്ലെ ഉമ്മരെ കൊന്നിട്ടെന്തെങ്കിലും കാര്യമുണ്ട് അവിടെ കുറച്ച് ബാരൽ ഉണ്ടായിരുന്നു അതിനകത്ത് അയ്യോ പെയ്യൂ എന്റെ ആളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ ഒന്ന് അവിടെ നോക്കട്ടെ നോക്കട്ടെ കാറാൻ പോലെ വയ്ക്കണ്ട ഇവിടെ ഇവിടെ നിൽക്കുന്നത് എന്റെ മേളിൽ ആ അതാ ഇവിടെ അതായത് ബാരലുണ്ട് ബാരലിനകത്ത് അയ്യേ ബാരലിനകത്ത് ചവറേ ഉള്ളൂ ഇ എൻ ടി നമുക്ക് ആവശ്യം വന്നേനെ ഞാൻ എന്തായാലും എന്റെ ഇന്മോണ്ടിരിക്കാത്ത സ്ഥലവും ഇല്ല ഞാനെന്തായാലും എന്റെ ബാക്ക് പാക്ക് തുറന്നിട്ട് അതിനകത്ത് ഡയമണ്ടും അയണും ഗോൾഡും എമറഡും അങ് വെച്ചിരിക്കാം എന്നിട്ട് ആ പെട്ടിക്കകത്തുനിന്ന് നമുക്ക് ഇതിൽ ആവശ്യം കോൾ ആവശ്യം വരും ഗൺ പൗഡർ ആവശ്യം വരും

കൊള്ളാം ലൈറ്റ് ഹൗസ് കത്ത് നോക്കി ഷേഡ് ഇട്ട് ഷേഡർ പോകുന്നു കണ്ടു കാണാം അതന്നെ റൗണ്ട് ചെയ്ത് കത്ത് കാണാൻ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ അങ്ങനെ ഇനി തിരിച്ച ബേസിലോട്ട് പോകാം ബെറ്റർ മൈൻക്രാഫ്റ്റ് കിടിലയൻ അടിപൊളി തോന്നുന്നു അതുപോലെ ലൈറ്റ് എത്തിയ അതാണ് എനിക്ക് തോന്നിയത് തോന്നി അല്ല ലൈറ്റ് കത്തുന്നു ഫയർഫ്ലൈസ് അവിടെ ഒരു ക്രീപ്പർ അവനൊരു കൊടുത്ത് ഞാൻ അറിയാതെ ബോട്ട് പൊട്ടിക്കാൻ നോക്കിയത് അവ എന്തോ ഡ്രോപ്പ് ചെയ്തോപ്പ് ചെയ്താ എന്തോ ഒരു പാർട്ടുകൾ അറിയാതെ നമുക്ക് ഇനി മേലെ ബേസിലോട്ട് കേറാം ഒരു ക്രീപ്പർ അവനെ തീർക്കാൻ പറ്റുമോ നോക്കാം ഈ ഒരു ക്യാരറ്റ് വളരുന്നില്ലല്ലോ എന്റെ ഫുഡും തിരാറായി എന്തായാലും ഇനി മേലോട്ട് പോയിട്ട് എന്റെ അഡ്മിൻ ക്ലീൻ ആക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു സ്റ്റോറേജ് റൂമൊന്ന് റെഡി

സംഭവം ഈ ഒരു ഐക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടേബിൾ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അതിനെ തറയിലോട്ട് തലയിലോട്ട് വയ്ക്കണ്ട ഇൻമെന്റിക്കുന്നത് തുറന്നുണ്ടായിരുന്ന മതി അത് ഞാൻ പഠിച്ചു പിന്നെ ഞാൻ പഠിച്ചത് ഈ ഒരു മാപ്പിനകത്ത് ഓരോ വേ പോയിന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനെ പേര് കൊടുക്കാൻ പറ്റും ഞാൻ പഠിച്ചു അപ്പൊ അത്രയാണ് ഞാൻ പഠിച്ചത് എത്ര ഏറെ ഞാൻ എക്സ്പ്ലോർ ചെയ്തത് ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇനി പോകാനുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇനിയും കിട്ടുമെങ്കിൽ നമുക്ക് ഒരുപാട് എപ്പിസോഡ് ഈ ഒരു ബട്ടർ മൈൻക്രാഫ്റ്റിനകത്ത് നമുക്ക് റെഡിയാക്കാം ഈ അത് പിന്നെ ഒരു കളിക്കാം ഇത് ഇവിടെ നിന്ന് ഇവിടെ ഒരു സ്പോണർ ഉണ്ട് അത് എവിടെ സ്പോൺ ആവുന്നതാ ഒരു ടോർച്ചോട് വെച്ചിരിക്കാം ഈ ക്യാബ് ഒക്കെ എന്ന് എനിക്ക് ലൈറ്റ് ഒക്കെ ചെയ്യണം അതല്ല ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം ഇപ്പൊ എന്തായാലും നമുക്ക് ഒരു ഫുൾ അയൺ ആറ് ആയിട്ടുണ്ട് എന്റെ കുറക്കിൽ ഒരു ബാക്ക് പാക്ക് കടപ്പുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ബട്ടർ പണിന്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ